ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവും കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ തലയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഒരു മടിയും കാണിക്കേണ്ട നമ്മുടെ തലയിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കാപ്പിപ്പൊടി ധാരാളം ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടും തലയിലെ താരൻ മാറിക്കിട്ടാനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും നല്ല നീളത്തിൽ വളരാനൊക്കെ ഒരുപാട് നല്ലതാണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയുടെ കൂടെ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് ചെയ്യുന്നത് അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരണം മുടിക്ക് നല്ല കരുത്ത് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വേഗം ഹെയർ മാസ്ക് തയ്യാറാക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എൻ ഓപ്ഷൻ ക്ഷൻ തന്നെ കൊടുക്കുക എങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ് ആകെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തൈരാണ് അപ്പം നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ താരനൊക്കെ മാറിക്കിട്ടാ നല്ലതാണ് കേട്ടോ അപ്പം നല്ല പുളിയുള്ള തൈരും എടുക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ തൈരില്ലെങ്കിൽ നിങ്ങൾ മോരം എടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും നല്ല തൈര് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് മിൽമയുടെ തൈരാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് ഏത് കാപ്പിപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂണോളം കാപ്പിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് നമ്മുടെ മുടിയെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യൂട്ടോ ഒരുപാട് ചകിരി പോലെ ഇരിക്കുന്ന അങ്ങനെ ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു മുടി കിട്ടാനൊക്കെ നല്ലതാണ് പിന്നെ തലയിലെ താരൻ കിട്ടാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് കാപ്പിപ്പൊടിയും ആൻറ്റി ഒക്കെ നന്നായിട്ടുള്ളതിനാൽ ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡിയായി അപ്പോൾ ഞാനിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ നിങ്ങൾ നിങ്ങളിതിങ്ങനെ തന്നെ വെക്കണം അതിനുശേഷം മാത്രമേ നിങ്ങളുടെ തലയിൽ യൂസ് ചെയ്യും ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈയൊരു ഹെയർ മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ തലയിൽ ഏത് എണ്ണയാണോ സ്ഥിരമായിട്ട് തേക്കുന്നത് ആ ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുക ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല മസാജും കൂടെ കൊടുക്കുക സ്കാൽപ്പിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെക്കുക ഇരുപത് മിനിറ്റിനേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാൻ നല്ലതായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ മാസ്ക് ആണിത് അപ്പം നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുക എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്